എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിയെ കുറിച്ച് രണ്ട് വാക്കുകൾ ആ കുട്ടി പറയാം ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ പേര് വസുദേവൻ അമ്മയുടെ പേര് ദേവകി എന്നാണ് ശ്രാവണ മാസത്തിലെ അഷ്ടമി ഒരു ദിവസം രാത്രിയാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആ ഉദ്ദേശം ആ അവതാരത്തിൻ്റെ ഉദ്ദേശം പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം എന്ന് വെച്ചാൽ അദ്ദേഹം ഗുരു സന്ദീപനി മഹർഷി എല്ലാവർക്കും ഗുരു ഇവ ഈശ്വരനായിട്ട് ജനിച്ചാലും ഭൂമിയിൽ ജനിച്ചുകഴിഞ്ഞാൽ ഈ ചെറുപ്പത്തിൽ പഠനം കാര്യങ്ങളെല്ലാം അതെല്ലാം ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് സന്ദീപന മഹർഷിയുടെ ശിക്ഷത്തിലാണ് അദ്ദേഹം വിദ്യകളെ അഭ്യസിച്ചത് അന്ന് അദ്ദേഹത്തിനൊരു കൂട്ടുകാർ കൂട്ടുകാർ കുറേ ഉണ്ടായിരുന്നെങ്കിലും മെയിനായിട്ടൊരു കൂട്ടുകാരൻ സുധാമാവ് നമ്മളിപ്പോൾ കുചേരൻ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കുചേലൻ്റെ പേര് സുധാമാവ് എന്നാണ് വളരെയധികം അതിനകത്ത് ആ അവതാരത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ കൂട്ടുകാർ ഒരിക്കലും നമ്മളിപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാം ആ വിദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല വഴിക്കായി ആരൊന്നും അവർ ബന്ധമില്ല ഇതിനകത്ത് അവർ കുചേലൻ ശ്രീകൃഷ്ണനെ അന്വേഷിച്ചു പോകുമ്പോൾ അനുഭവങ്ങൾ ആ ഭാഗത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് വളരെയധികം പുള്ളി ഓടി വന്നിട്ട് കുചേലൻ അങ്ങനെ തന്നെ വിളിച്ച് ഏർപ്പൊന്നും നോക്കാതെ ഉള്ളീനെ കൈകാലികളൊക്കെ കഴി ആ രീതിയിലായിരിക്കും സാധീർത്തിന് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ആ രീതിയിൽ അതെല്ലാം അദ്ദേഹം അതിൽ പറഞ്ഞു തരുന്നുണ്ട് ഓരോ കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞു തരുന്നുണ്ട് കുചേലൻ്റെ കയ്യിലൊന്ന് അവൽപ്പതി വാങ്ങി ഭക്ഷിക്കുന്നു അത് കഴിഞ്ഞ് കുചരൻ വീട്ടിൽ പോകുമ്പോൾ വീടിരിക്കുന്നതരത്തിൽ കൊട്ടാരം അതെല്ലാം കറക്റ്റായിട്ടെന്ന് വെച്ചാൽ അത്രയും സ്നേഹസമ്പന്നാണ് കൃഷ്ണന് ഏത് സമയത്ത് ആര് വിളിച്ചാലും വിളി കേൾക്കുന്ന ആള് ആ രീതിയിലാണ് നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണാ വെണ്ണതരാം ഗോപാലുകുന്താ വെണ്ണതരാം ഗോപാല നൃത്തമാടു കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദോപാല കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ വളരെ ചുരുങ്ങി കൊറോണയൊക്കെ ആഘോഷങ്ങളൊക്കെ ചുരുങ്ങി ാണ് പക്ഷെ ഇപ്പോ നമുക്കിപ്പോ ഒന്നും വീടുകളിൽ തന്നെ നമ്മൾ ആഘോഷങ്ങൾ സാധിക്കാൻ പറ്റാത്ത ശ്രീകൃഷ്ണ കേന്ദ്ര സമയത്ത് നമ്മള് രാവിലെ അഞ്ചു മണിക്കൊക്കെ ഇറങ്ങി നിങ്ങള് ഭജനൊക്കെ പാടി പോകാൻ ആ അത് നടത്തിക്കഴിഞ്ഞു പിന്നെ ബാലോട്ട് കുട്ടികളെ നേരത്തെ നമ്മുടെ കൃഷ്ണമ്പലത്തില് നടത്തല് അതുമ്പോ ഡ്രോയിങ് മത്സരങ്ങള് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു അന്നത്തെ കാര്യങ്ങളൊക്കെ അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ഉറിയടി വൈകുന്നേരം ശോഭയാത്രകള് പിന്നെ അതേപോലെ നമ്മള് പ്രസാദ വിതരണം നടത്തലൊക്കെ അതൊരു സന്തോഷമായ ഒരു ദിവസങ്ങളായിരുന്നു ചെറിയ ചെറിയ ആഘോഷത്തിലേക്കായി പോണേക്കോ വീടുകളിൽ തന്നെ ആഘോഷിച്ചു പോണിപ്പോ അതെ പിന്നെ എല്ലാ വർഷവും അതിൽ ഈ വർഷം ആഘോഷിക്കാൻ പറ്റിയില്ല നമുക്ക് പിന്നെ പ്രസാദ വിതരണം എല്ലാവരും സഹകരിച്ചുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശോഭായാത്രകളിലൊക്കെ എല്ലാ അമ്മമാരും കുട്ടികളുടെ ഒക്കെ വന്നിട്ട് ഭയങ്കര ഒരു എന്താ എല്ലാവർക്കും സന്തോഷകരമായിട്ടായിരുന്നു എല്ലാവരും വന്ന് വന്ന് രാവിലെ തന്നെ വേണ്ടിയുള്ള ഒരുക്കങ്ങളും രീതിയിലുള്ള കാര്യങ്ങൾ ആർക്കും ആരും മുതലേക്കങ്ങളും അതിന്റേതായ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ച നമ്മുടെ വീട്ടിലെ ഒരുക്കങ്ങളായിരിക്കും അല്ലെ കിരീടങ്ങൾ ഉണ്ടാക്കല് പിന്നെ മാലകള് കൂട്ടിച്ചേർത്ത് പിന്നെ നമ്മളെ ഓരോരോ സെറ്റ് സെറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് പെൺകുട്ടികളെ രാധമാരാക്കലും പിന്ന നമ്മള് ഓരോ കൃഷ്ണൻ രൂപങ്ങളാക്കി കൃഷ്ണനാക്കലും ഭംഗിയായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുണ്ട് ഈ കൊറോണ കാലത്ത് ഇങ്ങനെ പറ്റുള്ളൂ ഇതെങ്കിലും നമ്മൾ നടത്താൻ വീടുകളിൽ തന്നെ നടത്താൻ എല്ലാവരും അങ്ങനെ ഇതാണ് വീടുകളിൽ തന്നെ ഭഗവാനിച്ചു എല്ലാവരും ഇതെല്ലാം കണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊന്നും മാറ്റി വെക്കാതെ നമ്മളെ ശരി ആഘോഷങ്ങളും ഇതൊക്കെ ഉള്ളു ഹിന്ദു ആഘോഷങ്ങൾ വെച്ചാൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എല്ലാവരും ഹിന്ദുക്കളെ മാത്രമല്ലത് ശ്രീകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത എന്നൊരു സാധനം ശരിക്കും പറഞ്ഞാൽ കുരുക്ഷേത്ര ഗീതത്തിൽ വെച്ച് അർജുന ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മാത്രം കുത്തക്കായിട്ടില്ല ഹിന്ദുക്കൾ എന്നുള്ള രീതിയിലല്ല അത് എല്ലാവർക്കും കൂടി വേണ്ട അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് എല്ലാ ജനങ്ങൾക്കും കൂടി വേണ്ടിയുള്ള കാര്യങ്ങളാണത് അപ്പോൾ നമ്മൾ നമ്മള് ശോഭയാത്രയൊക്കെ എല്ലാം നടത്തി കൊണ്ടിരുന്ന സമയങ്ങളാണല്ലോ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതേമാതി പളത്താകുളം നേര വേളി അമ്പലവേളിയിലാണ് നമ്മൾ എല്ലാവരും കൂടുന്നത് പല സ്ഥലത്തൊന്നും ആളുകൾ വന്ന് ഇല്ലേ നമ്മളൊക്കെ നല്ലൊരു സന്തോഷമായിരുന്നു അതൊക്കെ ഓർക്കുമ്പോ നമുക്കൊരു ഉണ്ട് സങ്കടമുണ്ട് ഇതൊക്കെ ഒരു മാറ്റങ്ങള് ഭഗവാൻ വരുത്തട്ടെ ഇനിയും ഇതുപോലെ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തി എല്ലാവരും ആഘോഷിക്ക എല്ലാ വർഷം ആഘോഷിക്കാ പുറത്ത് ആഘോഷിക്കാൻ പറ്റും വീടുകളിലായാലും അതാഘോഷിച്ച് ആ ശ്രീക്ഷണം നാമോച്ചരിക്കുക അതനുസരിച്ച് ജീവിക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം